വാനില സ്പോഞ്ച് കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് 1 കിലോയുടെ ഒരു ടിൻ ആണ് ഈ ടിന്നിലോട്ടേക്ക് നമുക്ക് ആദ്യം കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തു കൊടുക്കണം എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് സൈഡിലൊക്കെ നല്ലപോലെ സ്പ്രെഡ് ചെയ്തു കൊടുക്കണം അതിനുശേഷം നമുക്ക് കുറച്ച് മൈദപ്പൊടി ഈ എണ്ണയുടെ പുറത്തൂടെ തൂക്കിയിട്ട് ഇനി നമുക്ക് ഈ മൈദപ്പൊടി ഇതെല്ലാം ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റിച്ച് കണ്ടോ ഈ രീതിയിൽ സ്പ്രെഡ് ചെയ്തു കൊടുക്കണം ഈ മൈദപ്പൊടി എല്ലായിടത്തും എത്തണം എങ്കിലേ നമുക്ക് കേക്ക് വിട്ട് വരുവുള്ളൂ ബേക്ക് ആവുമ്പോൾ ഇതെല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മൈദ നമുക്ക് മാറ്റി കളയാം ഇതിപ്പോൾ മാറ്റി വെക്കാം നമുക്കിനി ഇനി കേക്ക് തയ്യാറാക്കാം 1 കിലോ വാനില സ്പോഞ്ച് കേക്കിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ആദ്യം നമുക്ക് 1 കിലോ വാനില സ്പോഞ്ച് കേക്കിന് 1 കപ്പ് മൈദ വേണം ഇത് 1 കപ്പ് തന്നെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണ് എടുക്കേണ്ടത് കേക്ക് എപ്പോഴും നമ്മൾ മെഷർമെൻറ്റ് കപ്പിൽ മാത്രമേ എടുക്കാവൂ ഇല്ലെങ്കിൽ കേക്ക് നല്ല സ്പഞ്ചി ആയിട്ട് കിട്ടത്തില്ല ഇപ്പോൾ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് 1 കപ്പ് തന്നെയാണ് ഷുഗറും എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഷുഗർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാനിവിടെ പൊടിക്കാത്ത ഷുഗറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് പാൽ ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത് പിന്നെ 2 മുട്ട പിന്നെ ഇതിൽ 1 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുക്കണം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ ഇതിലത്തേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് അതിനുശേഷം നമുക്കില്ലത്തേക്ക് വാനില എസൻസ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം ആ മുട്ടയുടെ മണമൊക്കെ അങ്ങ് പോകാൻ വേണ്ടി പിന്നെ ബട്ടർ എസൻസ് കയ്യിലുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ഓപ്ഷണലാണ് ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മളെ കേക്കിന് കിട്ടുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരിച്ചെടുക്കണം ഈ മൈദപ്പൊടിയൊക്കെ ഒരു 3 ടൈംസ് നല്ലതുപോലെ നമുക്ക് അരിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഹാർഡായി പോകും നമുക്കിനി അരിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം ഞാൻ ഈ ഒരു അരിപ്പാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ബേക്കിംഗ് പൗഡർ ഇവ ചേർത്ത് നല്ലതുപോലെ അതായത് ഒരു 3 ടൈംസ് എങ്കിലും അരിച്ചെടുക്കണം ഇങ്ങനെ അരിച്ചെടുത്താലേ നമ്മളെ കേക്കൊക്കെ നല്ല സ്പഞ്ചി ആയിട്ട് കിട്ടത്തുള്ളൂ ബാക്കി ദാ ഇങ്ങനെ വരുന്ന ലംസ് ഒക്കെ നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇങ്ങനെ ഒരു 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം ഇത് ഞാനിവിടെ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു ബൗൾ നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ബൗളാണ് എടുക്കേണ്ടത് ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും പാടില്ല നമുക്ക് ഞാൻ 2 എഗ്ഗ് എടുത്തിട്ടുണ്ടല്ലോ ഇത് നമുക്ക് പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം ഇതിൽ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഷെൽസ് ഒന്നും വീഴാൻ പാടില്ല കഴിവതും നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന മുട്ടയാണെങ്കിൽ അത് കഴുകിയിട്ട് വേണം ഇതിലോട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇനി നമുക്ക് ഈ 2 മുട്ട നല്ലതുപോലെ ബീറ്റാക്കി എടുക്കണം ഇതിലത്തേക്ക് നേരത്തെ എടുത്തു വെച്ച നമ്മുടെ ഉപ്പുണ്ടല്ലോ അതും കൂടെ ഇടണം പിന്നെ ആദ്യം തന്നെ ഇതിലത്തേക്ക് വാനില എസൻസ് നമ്മൾ എസൻസ് എല്ലാം ഒഴിച്ചു കൊടുക്കണം എങ്കിലേ മുട്ട പതഞ്ഞു വരുമ്പോൾ ആ ഒരു മണം അങ്ങ് മാറി കിട്ടത്തുള്ളൂ ബട്ടർ എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം നമുക്കിത് ഈ ബീറ്റർ ഇല്ലാതെ തന്നെ വിസ്ക് ഉപയോഗിച്ചും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം
പക്ഷെ ബീറ്റർ കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് നമ്മളെ ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ടൈം എടുക്കും ഇത് വെച്ച് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര കൂടി ആഡ് ചെയ്യണം. ഇത് ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ്, അതുകൊണ്ട് കുറച്ച് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട ഇവിടെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് ഈ ടെക്സ്റ്ററിൽ വേണം കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്നതെല്ലാം ചേർത്ത് ഇതിലോട്ടേക്ക് ചേർത്ത് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് നല്ല, ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ്സ് ബീറ്റ് ചെയ്തെടുക്കണം, എങ്കിലേ നല്ലതുപോലെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരത്തുള്ളൂ. നമുക്ക് നേരത്തെ അരച്ച് വെച്ച ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മുടെ മുട്ട ഈ പതപ്പിച്ചെടുത്തത് താന്നു പോവും. കുറച്ച് കുറച്ച് ഇങ്ങനെ ചേർത്ത് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ചാണ്, ആ മെത്തേഡിൽ നമ്മളിത് നല്ലതുപോലെ ഫോൾഡ് ചെയ്ത് മെല്ലെ മെല്ലെ വേണം ഫോൾഡ് ചെയ്യാനായിട്ട്. കണ്ടോ, ഈ ലംസ് ഒന്നും വരാൻ പാടില്ല. നിങ്ങൾക്ക് സ്പാച്ചില വെച്ചോ ഞാൻ നേരത്തെ കാണിച്ച വിസ്ക് വെച്ചോ വേണമെങ്കിൽ ഇത് ഫോൾഡ് ചെയ്യാം. ഇനി ഇതിലത്തേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 1.5 ടീസ്പൂൺ ഓയില് അതും കൂടെ ഒഴിച്ച് കുറച്ച് പാല്, ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, 4 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. സോറി, 2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്, 1 കിലോയ്ക്കാണ് 4 ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യം. ഇതും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ലംസ് ഒന്നും വരാത്ത രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ മുഴുവൻ ബാറ്ററും ഇതാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാറിയ ഇതിൽ ലംസ് ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ പതിപ്പിച്ചെടുത്ത മുട്ട താന്നിട്ടൊന്നും ഇല്ല. ഇനി നമുക്ക് നമ്മുടെ കേക്ക് മോൾഡിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇത് കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറെന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലുള്ള ഏതെങ്കിലും പാത്രമായിരുന്നാലും മതി, അതിൻ്റെ അകത്ത് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പല്ലെങ്കിൽ മണലോ അല്ലെങ്കിൽ മൂട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രമായിരുന്നാലും മതി. അത് നമ്മൾ ഇത് ബാറ്റർ തയ്യാറാക്കുമ്പോൾ തന്നെ അത് നമ്മൾ ഗ്യാസിലോട്ടേക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് തീ കൂട്ടി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരത്തെ നമ്മൾ ചൂടാക്കാൻ വയ്ക്കണം ആ ചട്ടി. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഇതിലുള്ളിൽ ആ എയർ ബബിൾസൊക്കെ കാണും, ഈ ബബിൾസൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം, എങ്കിൽ നമ്മൾ കേക്ക് നന്നായിട്ട് വരത്തുള്ളൂ. നമ്മളിത് ഇങ്ങനെ
അലുമിനിയം പാത്രം ആയിരുന്നാലും മതി. അത് പല രീതിയിലും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയിരുന്നാലും അതിലും ബേക്ക് ചെയ്തെടുക്കാം. നമുക്കൊന്നും കൂടെ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതിൽ ഞാനിവിടെ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഉപ്പ് കറുത്തിരിക്കുന്നത് ഞാൻ ഒത്തിരി തവണ യൂസ് ചെയ്തത് കൊണ്ടാണ്. നമുക്കിത് റീയൂസും ചെയ്യാം. അതിൻ്റെ അകത്ത് ഒരു വയർ റാക്കോ ഇതേപോലെ എന്തെങ്കിലും പാത്രമോ വെച്ചതിന് ശേഷം നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാൻ ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം. കുറച്ചതിന് ശേഷം ഇതേപോലെ ഒരു പാത്രം വെച്ച്, ഏത് പാത്രം വരുന്നാലും മതി, വെച്ച് നമുക്കിതൊരു 30 മിനിറ്റ് എങ്കിലും ബേക്ക് ചെയ്തെടുക്കണം. അതിന് മുന്നേ ഒന്നും തുറന്ന് നോക്കാനായിട്ട് പാടില്ല, എങ്കിൽ നമ്മൾ കേക്ക് പൊന്തി വരത്തില്ല. ഹോൾസ് ഇതേപോലെ ഹോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയി കാണും കേക്ക് റെഡിയായി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമല്ല, കേക്ക് ഇവിടെ ഏകദേശം റെഡിയായെന്ന് തോന്നുന്നു. നമുക്കിനി ഇത് മാറ്റി നോക്കാം. അടപ്പ് നല്ല സ്പഞ്ചായിട്ടുള്ള കേക്ക് റെഡിയായിട്ടുണ്ട്. നമുക്കിത് വെന്തോന്ന് ഇനി നോക്കാം. ഇതൊരു പപ്പടം കുത്തിയാണ്, ഇത് വെച്ച് നമുക്ക് നടുക്ക് കുത്തി നോക്കാം. കണ്ടോ, നടുക്ക് കുത്തുമ്പോൾ ഒന്നും വരാൻ പാടില്ല. ഇത് നല്ല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇത് മാറ്റാം. ഇവിടെ കേക്ക് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മോൾഡിൽ നിന്ന് ഇളക്കി മാറ്റാം. അതിന് ഈ സൈഡൊക്കെ ഒരു കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് വിട്ടു കൊടുക്കണം. ഇനി നമുക്കിത് പാത്രത്തിലോട്ടേക്ക് മാറ്റാം. കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ തൊടുമ്പം തന്നെ ഇത് ഭയങ്കര സോഫ്റ്റാണ്. കണ്ടോ, പഞ്ഞി പോലത്തെ കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി കേക്ക് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം എൻ്റെ അനിയൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്നൊന്ന് പറയാം. നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ക്രീം കേക്കുകളുടെ അകത്ത് വരുന്നത്. ഇതാണ്, ഇത് വളരെ സ്പോഞ്ചാണ്. ഇത് എൻ്റെ ചേച്ചിയാണ് ഉണ്ടാക്കിയത്. ഇത് ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് നമ്മളെ പ്ലം കേക്ക് മാതിരിയല്ല, ഇത് വേറെ ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ഉണ്ട്, ഒരു പ്രത്യേക രുചിയാണ്, നല്ല ആവശ്യത്തിന് മധുരം ഉണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ കഴിയും. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടെ എനേബിൾ ചെയ്ത് ഓൾ കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോകൾ കാണാൻ കഴിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സഞ്ജയ് ചന്ദ്രൻ.